തലയില് വെച്ചേ പോരെ അവിടെ വെച്ചത് വീടില്ലേ പൊന്നു മോനെ പോവല്ലേ കുഴി കുഴിക്കാണ്ട് കുറച്ച് ചേമ്പ് നടണം രണ്ടു മൂന്ന് വാഴ വെക്കണം ചേമ്പുകൾ സാധാരണയായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം മഴയൊക്കെ പെയ്ത് ചേമ്പൊക്കെ നടണം പറിച്ച് വെച്ചിട്ട് രണ്ടു ദിവസമായി എന്നാലും എന്തായിരുന്നില്ല ഇത് ഇത്ര വേണ്ട ഇത്ര മതി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഇതൊക്കെ വിത്തിൽ നിന്ന് പൊട്ടിയതാ പറ്റു മോനെ ഞാൻ അറിയണ്ട വേണ്ട ഇങ്ങനെയാണ് ചേമ്പ് നമ്മൾ ഈ വളം വെള്ളമൊക്കെ കൂടിയിട്ട് ചെയ്തത് എണ്ണീരും മറ്റു വളങ്ങളൊക്കെ ഇട്ടുള്ള കൂടിയിട്ട് ഇതങ്ങോട്ട് വെച്ചോണ്ണി ഇനി അങ്ങോട്ട് വെക്കേ ഓരോ ആദ്യമാ ഓരോ കുണ്ടിലും കൊണ്ട് വയ്ക്കൂ കൊണ്ടോ ഇല്ല പൊന്തില്ല അവിടെ കൊണ്ടാക്കി ഓരോ കുണ്ടിൻ്റെ അവിടെയും കൊണ്ടാക്കി കേട്ടാ അടുത്ത തലമുറകളൊക്കെ നിങ്ങളാണ് ഇതൊക്കെ കുഴിച്ചിടേണ്ടത് എണ്ണീർ ആട്ടുങ്ങാട്ടും ചാണകം ലേശം ഇത്തരും കൂടി ചേർത്തുണ്ട് വളത്തിന് ഇതായിരിക്കാം വേണ്ടിയിട്ട് കേട്ടോ മോനെ അൻ്റെ ആ ഇനി നമുക്ക് അതിൽ കുറേശ്ശെ ഇടാം ഇത് അവിടെ കൊണ്ടുവച്ചോ എല്ലാം കൊട്ടി കണം കൂടുതലാണ് നമുക്ക് വെച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം നമ്മൾ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നു എണ്ണീറും ഈ ചാണാപ്പൊടി ആട്ടും കാട്ടും കൂടിയിട്ടുള്ളത് അതല്ലടാ പൊന്തോ പൊന്തോ ഒന്ന് പൊന്തിക്കേ ആ അങ്ങോട്ട് കൊണ്ട പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചെറുതിന് ചേമ്പ് എടുത്തെടുക്ക ഒരു തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ഇനി നമ്മളിതിൽ കോലും ചപ്പും ചവറൊക്കെ ഇട്ട് നിറച്ച് വളം അതിൻ്റെ മുകളിലിടും ആ തൂമ്പെടുത്തു ഇനിയിപ്പോൾ നമുക്കേ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കുഴി കുഴിച്ചിട്ട് ഇതിനെ നമ്മൾ ഇതിൽ വെക്കുന്നു എന്നിട്ട് നമ്മൾ അടിമണ്ണം ഇങ്ങനെ കൊടുക്കുന്നു ഇതിനൊക്കെ വളരെ കൊടുക്കണം വളമൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇളകിയ മണ്ണ് നല്ല നല്ല ഓട്ടം കിട്ടുള്ളൂ ഇനി നമുക്ക് കോഴി കുറച്ച് കോഴിയെ വളർത്തുന്നുണ്ട് നാടൻ കോഴിയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിപ്പോൾ പറമ്പിൽ കുറച്ച് ചേമ്പും വാഴയും ഇതൊക്കെ വെച്ച് അപ്പോൾ കോഴി അവിടെ നിന്നിട്ട് കരയുകയാണ് എന്തായാലും വേണ്ടില്ല ആ തരാം ഈ ചെറിയ ചെറിയ വിത്തുകളൊക്കെ നമുക്ക് ആവുമ്പോൾ എന്താ ചിന്താവും കൊണ്ട പുള്ളിയും ചെയ്യും നല്ലൊരു
ഇങ്ങനെ വെക്കാണ് നല്ലത്. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഒന്നും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വളവും ഇതൊക്കെ കൂടിയിട്ട് മൂടിയിട്ട് നമുക്ക് ഇതിൽ ചവറിടണം. കുറേശ്ശെ ചപ്പും ചവറും ഇതിലിട്ട് ഈ പശുമാടെ ഒപ്പം ആവുമ്പോൾ അവർക്ക് ചണവായി. പിന്നെ വാഴൻ്റെ പോളി ഞാൻ പശുമ ഇറക്കി. ഇപ്പോൾ ഇതിനൊരു ചണവിന് വേണ്ടിയിട്ടാണ് 10-16 കട ചെയ്യുമ്പോണ്ടായിരുന്നു. അതെല്ലാം കുഴിച്ചിട്ടു. ഇനിയിപ്പോൾ അതിന് വളർത്ത് ഇനി തൂലിട്ടിട്ട് ഒന്ന് ഉരച്ചു മൂടുക. എന്നിട്ടാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റു വളങ്ങളൊക്കെ ഇടുള്ളൂ. എന്നാലാണ് ഇത് ഇപ്പോൾ പേരൊക്കെ പിടിച്ച് നല്ല മഴയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. ആ സുഹൃത്തുക്കൾക്കും അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ടാറ്റാ.